नमस्कार ई कोविड कालम नमुक लोक अब लड़े वेदनिप्र विवर लूकेत अब ऐसी रीती अब प्रसन्टी अलपम कंफ्यूशन क्यों इन ജനങ്ങളോട് പറയാതെ വയ്യ. കാരണം നമ്മുടെ ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ലണ്ടനിൽ താമസിക്കുന്നുണ്ട്. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ അവരെയൊക്കെ വിളിച്ച് ഈ കാര്യങ്ങൾ വ്യക്തമായി കൺഫേം ചെയ്തതിനു ശേഷമാണ് ഈ ഒരു വാർത്ത തയ്യാറാക്കിയത്. കഴിഞ്ഞ 40 വർഷത്തിനിടെ 5 ലക്ഷത്തോളം അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ നയിക്കുന്ന ഗ്രൂമിംഗ് ഗാംഗ് എന്ന ഗാംഗ് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് ഒരു ബ്രിട്ടീഷ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത. അതായത് കഴിഞ്ഞ 40 വർഷമായി ഗ്രൂമിംഗ് ഗാംഗ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഒരുപാട് പേർ ലണ്ടനിലേക്ക് പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുണ്ട്. അവിടെ തീവ്രവാദ സ്വഭാവവും മത തീവ്രവാദവും വളർത്താൻ പല മേഖലകളിലും ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലർക്കും ഇതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളൊന്നും വിസ കൊടുക്കില്ല. ജോലിക്ക് പോലും വിസ കൊടുക്കില്ല. ആ രീതിയിലാണ് ആ ഒരു കാര്യങ്ങൾ. അതായത് സാധാരണക്കാരായ ഇപ്പം ഇന്ത്യൻ മുസ്ലിങ്ങൾ സാധാരണക്കാരായ ആൾക്കാരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അവരുടെ ഭാവി പോലും അനിശ്ചിതത്വത്തിലാക്കുന്ന രീതിയിലേക്കാണ് ഈ മത തീവ്രവാദം വളർന്നു വന്നിരിക്കുന്നത് എന്ന കണ്ടെത്തലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യുണൈറ്റഡ് നേഷൻസ് വെളിപ്പെടുത്തിയത്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ 40 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന, അതായത് യു കെ ലണ്ടനിലും അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഗ്രൂമിംഗ് ഗാംഗ്, അതായത് മുസ്ലിം യുവാക്കളുടെ ഒരു സംഘടനയാണ് ഈ ഗ്രൂമിംഗ് ഗാംഗ് എന്ന് പറയപ്പെടുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അമുസ്ലിങ്ങളായ, അതായത് ക്രിസ്ത്യൻ സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും മറ്റ് സമുദായങ്ങളിലും പെട്ട യുവതികളെ പ്രണയം നടിച്ച് അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ ബലാത്സംഗം ചെയ്യുക, അതായത് അവരെ മാനഭംഗപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ ഗ്രൂമിംഗ് ഗാംഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള ഒരു വിവരമാണ് ഈ ബ്രിട്ടീഷ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചില സുഹൃത്തുക്കളുമൊക്കെ തന്നെ ഇത് സാധൂകരിച്ചിട്ടുമുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ അവിടെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യവും അവിടുത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നത് വാസ്തവം. നമുക്ക് നോക്കാം. യു കെയിൽ ഏറെ വിവാദമായ ബലാത്സംഗ കേസിലെ ഇരയായ ഡോക്ടർ എല്ല ഹിൽ എന്ന വ്യക്തിയാണ് ഇത് വെളിപ്പെടുത്തിയത്. കൊമേഡിയന്മാരായ കോൺസ്റ്റാന്റിൻ കിസിൻ, ഫ്രാൻസിസ് ഹോസ്റ്റർ എന്നിവരുടെ യൂട്യൂബ് ചാനൽ ഷോ ട്രിഗ്നോമെട്രിക് എന്ന അഭിമുഖ പരിപാടിയിലാണ് ഈ എല്ല എന്ന സ്ത്രീ മനസ്സ് തുറന്നത്. മുസ്ലിം യുവാക്കളുടെ ഇത്തരത്തിലുള്ള ഗാംഗുകളിൽ ഭൂരിപക്ഷവും പാകിസ്ഥാനികളാണെന്നും എല്ല വ്യക്തമാക്കുന്നു. വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് ആകർഷകമായ പെരുമാറ്റത്തോടെ എത്തുന്ന ഈ ഗ്രൂമിംഗ് ഗാംഗിലെ യുവാക്കൾ ലക്ഷ്യമിടുന്നത് മാളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള പെൺകുട്ടികളെയാണ്. ഈ ഗ്രൂമിംഗ് ഗാംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പാകിസ്ഥാൻ യുവാക്കളാണ്. ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കളുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും മുസ്ലിം യുവാക്കളാണ്, പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നുള്ള യുവാക്കളാണ് ഈ ഗ്രൂമിംഗ് ഗാംഗ്. ഇതൊന്നല്ല, ഒരു ഗാംഗ് അല്ല ഈ ഗ്രൂമിംഗ് ഗാംഗ് എന്ന് പറഞ്ഞ് പലതരത്തിൽ പല പേരുകളിൽ പല ഗാംഗുകൾ ഈ ബ്രിട്ടന്റെ പല ഭാഗത്തായി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ട്രിഗ്നോമെട്രിക് എന്ന ഈ ഷോയിലൂടെ. 20 വർഷം മുൻപ് ഒരു പാകിസ്ഥാൻകാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയുടെ ഇരകൂടിയാണ് ഈ എല്ല എന്നവർ വെളിപ്പെടുത്തുന്നു. സ്നേഹം നടിച്ച് ഒപ്പം കൂടുന്ന ഇത്തരം ഗാംഗിന്റെ മുഖ്യ ലക്ഷ്യം മതപരമായ കാര്യങ്ങളാണെന്നും അതിനുവേണ്ടി താൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുമെല്ലാം എല്ല എന്ന സ്ത്രീ വിവരിക്കുന്നു. പഠന സമയത്ത് പ്രേമം നടിച്ച് ഒപ്പം കൂടിയ പാകിസ്ഥാനി യുവാവ് ആദ്യം സ്നേഹത്തോടെ പെരുമാറിയെങ്കിലും പിന്നീട് അത് ലൈംഗികതയിലേക്ക് വഴിമാറിയതോടെ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. മാത്രമല്ല പാകിസ്ഥാനി യുവാവിനെ പറ്റി താൻ നടത്തിയ അന്വേഷണത്തിൽ മുഴുവൻ ദുരൂഹതകളാണ് കണ്ടെത്താനായത് എന്നും എല്ല പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം മുസ്ലിം അല്ലാത്ത യുവതികളെ കരുതിക്കൂട്ടി ബലാത്സംഗം ചെയ്യുന്ന ഗ്രൂമർ ഗാംഗ് എന്ന സംഘം പ്രവർത്തിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലായത്. ആ വിവരമാണ് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് കണ്ടെത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. റോത്തർഹാം, ഷെഫീൽഡ്, ബ്രാഡ്ഫോർഡ് എന്നിവിടങ്ങളിലെ ഫ്ളാറ്റുകളിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം, പീഡനം, കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കൽ തുടങ്ങി വലിയ ക്രൂരതകളാണ് ഈ യുവാവിൽ നിന്ന് ഉണ്ടായത്. അതുപോലെ ഒരു വർഷത്തോളം ഇത് തുടർന്നു. ഒരിക്കൽ ഈ ഗാംഗിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ എത്തിയെങ്കിലും പാകിസ്ഥാനിയും കൂട്ടുകാരും സംഘം ചേർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി എല്ലാവരെയും വധിക്കാൻ ശ്രമിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ താൻ ഒരു മാസത്തോളം ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നാണ് എല്ലാ വെളിപ്പെടുത്തുന്നത്. ബലാത്സംഗമടക്കം ഒരു കാര്യങ്ങളും പുറത്തു പറയരുതെന്നും വേണമെങ്കിൽ പേരുൾപ്പെടെ മാറ്റി വേറെ നാട്ടിൽ പോയി ജീവിക്കാനുമാണ് ഗ്രൂമർ ഗാംഗിലെ അംഗങ്ങളും ഈ പാകിസ്ഥാനി മുസ്ലിം യുവാക്കളും ഇവരോട് പറഞ്ഞത്. പോലീസിനോട് തൻ്റെ മാതാപിതാക്കൾ പരാതിപ്പെട്ടപ്പോഴേക്കും തൽക്കാലം രക്ഷപ്പെടാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറാനാണ് പോലീസ് പറഞ്ഞത് എന്നും എല്ലാ വെളിപ്പെടുത്തുന്നു. വളരെ ഏറ്റവും ഭീതിതമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവിടുത്തെ അമുസ്ലിങ്ങളായ യുവതികൾ ജീവിക്കുന്നത് എന്ന കാര്യം കൂടി എല്ലാം വെളിപ്പെടുത്തി. പിന്നീട് ഈ ഗ്രൂമിംഗ് സംഘത്തെപ്പറ്റി ഇവർ അന്വേഷിച്ചു. വെള്ളക്കാരായ പെൺകുട്ടികൾ പാട്ടുപാടുന്നതും ഡാൻസ് ചെയ്യുന്നതും മദ്യപിക്കുന്നതും ഒന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സംഘമാണ് ഈ ഗാംഗ്. ഒരു തരത്തിലുള്ള മതപരമായ ശിക്ഷ ആയിട്ടാണ് ഈ ബലാത്സംഗത്തെയും പീഡനത്തെയും ഇവർ കാണുന്നത്. വളരെ വേഗം ലഭിക്കുന്ന മാംസമാണ് വെള്ളക്കാരായ യുവതികളുടേത് എന്ന ഒരു ബോധമാണ് ഈ മുസ്ലിം യുവാക്കളുടെ ഗാംഗിനുള്ളത്.
ബ്രിട്ടനിൽ ഇപ്പോഴും ഇത്തരം ഗാംഗുകൾ സജീവമാണ് എന്നും യെല്ല വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് ഇത്തരത്തിൽ മതത്തെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് വെള്ളക്കാരായ യുവതികളെയും അതുപോലെ തന്നെ അമുസ്ലിങ്ങളായ എല്ലാ യുവതികളെയും ഇന്ത്യക്കാരായ യുവതികൾ അടക്കം ഇത്തരത്തിൽ ആളുകൾ ഗാംഗുകൾ നോട്ടമിട്ട് ബലാത്സംഗം ചെയ്തു. അതായത് ഇവർക്ക് ബലാത്സംഗം എന്നത് ഇവരുടെ ഒരു പ്രതീകമാണ്, ഇവർ സ്ഥിരമായി ചെയ്യുന്നതാണ്. അത് 1921ലെ മലബാർ കലാപത്തിലും ഇവിടെ മാപ്പിള കലാപത്തിലും നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് സ്ത്രീകളാണ്, പിഞ്ചു കുട്ടികൾ പോലുമാണ് ബലാത്സംഗത്തിന് ഇരയായത്. അതുപോലെ ബലാത്സംഗം ചെയ്യുക, ലൈംഗികമായി അതിക്രമിക്കുക എന്നത് ഇവരുടെ ഒരു രീതിയാണ്. ഇവർക്ക് ഈ കാമം എന്ന വികാരം ഏത് രീതിയിലാണ് പുറത്തു വരുന്നത്? അതായത് ശിക്ഷയുടെ ഭാഗമാണ് ബലാത്സംഗമെന്നാണ് പറയുന്നത്. മതപരമായ ശിക്ഷയുടെ ഭാഗമാണ്. അത് ഏത് കിതാബിൽ പറഞ്ഞ കാര്യമാണെന്ന് നമുക്കറിയില്ല. മതപരമായി ഇവർ ശിക്ഷിക്കുന്നത് ബലാത്സംഗം ചെയ്തുകൊണ്ടാണ്, ലൈംഗികമായി അതിക്രമിച്ചുകൊണ്ടാണ് ഇവർ ശിക്ഷ നടപ്പാക്കുന്നത്. ഈ ഗ്രൂമിംഗ് ഗാംഗുകൾ പല മേഖലകളിൽ, ബ്രിട്ടന്റെ പല മേഖലകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബ്രിട്ടീഷ് പോലീസും ഒന്നും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതി കൂടി അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊന്നും വച്ചു പുറപ്പിക്കാനേ പാടില്ല. 40 വർഷമായി നടക്കുന്നു, 40 വർഷമായി ഒരു അന്വേഷണവും ഇക്കാര്യത്തിൽ നടക്കുന്നില്ല. പാകിസ്ഥാനികളായ യുവാക്കൾ കൂട്ടം ചേർന്ന് അവിടുത്തെ അമുസ്ലിം ജനതയെ, പെൺകുട്ടികളെ ആക്രമിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ബ്രിട്ടീഷ് സർക്കാരില്ലേ? ഒരു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇല്ലേ? അല്ലെങ്കിൽ അവിടെ പോലീസ് സംവിധാനമില്ലേ? ഈ യൂറോപ്പിലൊക്കെ പോലീസ് സംവിധാനങ്ങൾ വളരെ ശക്തമാണെന്നാണല്ലോ പറയുന്നത്. ഈ സ്ത്രീ ഈ ഒരു ശബ്ദം ഉയർത്തിയിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ എന്നേ കുഴിച്ചു മൂടപ്പെട്ടേനെ. 40 വർഷമായി ഗ്രൂമിംഗ് ഗാംഗ് എന്ന പേരിൽ പല മേഖലകളിൽ മുസ്ലിം യുവാക്കൾ കൂട്ടം ചേർന്ന് പ്രവർത്തിക്കുന്നു, അമുസ്ലിങ്ങളായ പെൺകുട്ടികളെയും സ്ത്രീകളെയും വലയിലാട്ടി ബലാത്സംഗം ചെയ്യാനും കൊല്ലാനും. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനെതിരെ ലോക ജനത ശബ്ദമുയർത്തിയേ പറ്റൂ. യുണൈറ്റഡ് നേഷൻസ് ഈ വിഷയത്തിൽ ഇടപെട്ടേ പറ്റൂ. ഇത് മുസ്ലിം ഭീകരതയാണ്, ഇത് മതഭീകരതയാണ്, ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു രൂപമാണ്. ഇതൊന്നും ഇവിടെ വച്ചു പുറപ്പിക്കാൻ സാധിക്കില്ല. ഇത് മനുഷ്യർ അധിവസിക്കുന്ന ലോകമാണ്, മൃഗങ്ങൾ മാത്രം അധിവസിക്കുന്ന ലോകമല്ല. ക്രൂര മൃഗങ്ങൾ മറ്റുള്ളവരെ ബലാത്സംഗം ചെയ്യാനും കൊല്ലാനും വേണ്ടി നടക്കുന്ന ആളുകൾ അധിവസിക്കുന്ന ലോകം മാത്രമല്ല, ഇവിടെ ഇവരുടെ വിളയാട്ടമാണ് നടക്കുന്നത്. ഇതൊന്നും കാണാനും കേൾക്കാനും ഇവിടെ ഈ ലോകത്ത് ഒരു പൊതുസമൂഹം ഇല്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. ദുഃഖകരം തന്നെ, ഖേദകരം തന്നെ, വേദനാജനകം തന്നെ. മതത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, വലയിൽ വീഴ്ത്തുന്നു. കഷ്ടം, വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.